അപ്പൊ ഫ്രണ്ട്സ്, ഈ വീടിന്റെ വയറിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, സിറ്റ് ഔട്ടിൽ നിന്ന് ഞാൻ ആദ്യം തുടങ്ങുകയാണ്. സിറ്റ് ഔട്ടിൽ ഒരു ബോക്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഹൈറ്റ് ഞാനൊരു 140 ഹൈറ്റ് ഇട്ടിരിക്കുന്നത്. അത് 140 ഹൈറ്റാണ് കോമൺ ആയിട്ട് എല്ലായിടത്തും ഇട്ടിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും, വല്ലാതെ താന്നിരിക്കില്ല, വല്ലാതെ പൊന്തിരിക്കില്ല, നോർമലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റായിട്ട് കിടക്കും ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ട് പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ചിലർ ഒരു പോയിൻ്റ് കൊടുക്കും, ഒരു ഹോൾഡർ പോയിൻ്റ്. നമ്മൾ രണ്ടെണ്ണം കൊടുക്കുന്നത് വെച്ചാൽ ഒന്നിൽ ഫാൻസി ലൈറ്റ് ഫിക്സ് ചെയ്യാനാണ്, ഒന്നിൽ സാധാ ലൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ താഴോട്ട് ഞാൻ ഒരു ബെല്ലിൻ്റെ പോയിൻ്റ് അടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഓവർ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഈ വീട്. അപ്പോൾ കയറി വരുന്ന തന്നെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ബെല്ല് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇനി ഇവിടെ ഒരു ഇതൊക്കെ വരും, കോൺക്രീറ്റ് കൊണ്ട് ഒരു ഇങ്ങനെ കെട്ടി കൊടുക്കും, എന്നിട്ട് വാർക്കുന്നതാണ്. പിന്നെ നമ്മൾ സീലിങ്ങിൽ ഫാൻ്റെ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കവർ ചെയ്യുന്ന സമയത്ത് തേപ്പ് നമ്മൾ ഈ ബോർഡുകൾ ഇങ്ങനെ ഉറപ്പിച്ച് കൊടുക്കും. ഒരു ഒരു ദിവസം മുന്നേ ഉറപ്പിച്ച ബോർഡാണെങ്കിൽ അത് തേച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പൈപ്പ് അടിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് അടിക്കാം. പിന്നെ തേപ്പേര് വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിയും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ലെവലൊക്കെ വെച്ചിട്ട് തേച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് കവർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇനി തേപ്പിൽ ഉള്ളിലേക്ക് ഒന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഹാള് എന്നുള്ള സെക്ഷനിലേക്ക് വരുമ്പോൾ ഡി ബി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു 16 ഡി ബിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഫേസ് വീടാണിത്. അപ്പോൾ 16 ഡി ബി ഇവിടെ ധാരാളം താഴ്ത്ത് വേറൊരു ഡി ബി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം പൈപ്പ് അടിച്ചിട്ടുണ്ട്, 20 പൈപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വയർ തിക്കി നമ്മൾ ഒരിക്കലും ഒരു പൈപ്പിലൂടെ കൊണ്ടുവരേണ്ടത് കരുതിയിട്ട് കുറച്ച് കൂടുതൽ പൈപ്പ് ഇറക്കുന്നുണ്ട് ഡി ബിയിലേക്ക്. കാരണം എന്താ വെച്ചാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വയർ വലിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരിക. അപ്പോൾ എന്താ വെച്ചാൽ ഫ്രീ ആക്കി അടിക്കുക, എപ്പോഴും പൈപ്പ് അടിക്കുന്ന സമയത്ത് ഒന്ന് ഫ്രീ ആക്കി അടിക്കുക. എന്ത് വെച്ച് വാരി വലിച്ച് പൈപ്പ് അടിച്ചാൽ അത് വീടിന് കംപ്ലൈൻ്റ് ആണ്. കാരണം അത്യാവശ്യം നമ്മൾ കട്ട് ചെയ്യുന്നതാണ് ചെമ്മര്. അപ്പോൾ ചെമ്മരിൻ്റെ കട്ടിങ് കുറക്കുക, ഒപ്പം തന്നെ വയറ് ലൂസാക്കി വരാനുള്ള രീതിയിൽ പൈപ്പ് അടിക്കും. അപ്പോൾ ഒരു സെക്ഷനിലേക്ക് ഒരു 20 നമ്മൾ 20 അടിക്കുമ്പോൾ ഒരു 25 അടിച്ചു കൊടുക്കുക. അപ്പോൾ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 MMഉം 20 MMഉം ഉണ്ട്. അപ്പോൾ 25 അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഡി ബിയുടെ ഹൈറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ഫ്ലോറിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഒരു തുറക്കാനുള്ളതും പെട്ടെന്ന് എന്തെങ്കിലും അപകടം വന്നാൽ ലൈൻ ഓഫ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു രീതിയിലായിരിക്കണം ഡി ബി സെറ്റ് ചെയ്യേണ്ടത്. ഡി ബി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ വന്ന് തുറക്കാൻ പറ്റുന്ന ഹൈറ്റിൽ വെക്കുകയും ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ്. അഥവാ നമുക്ക് ഇങ്ങനെ നമ്മുടെ തല മുട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് തുറക്കാൻ പറ്റുന്ന രീതിയിൽ എപ്പോഴും ഡി ബി സെറ്റ് ചെയ്യുക. ഡി ബി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് സിമെൻ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എർത്ത് കമ്പി നമ്മൾ അടിച്ച് സ്ലീവ് ഇട്ടിട്ട് അടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉറച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പൈപ്പ് അടിച്ചിട്ട് ഇതിൽ കൊണ്ട് ഇറക്കി വെക്കാൻ കഴിയും. കാരണം ഡി ബി ഇങ്ങനെ ഇളകുക പോരുക അങ്ങനത്തെ വിഷയമൊന്നും വരില്ല. പിന്നെ ലെവൽ ചില സ്ഥലത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡി ബി ഒരു സൈഡ് ചെരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ആദ്യം തന്നെ നമ്മൾ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പിന്നെ ഹാളിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 4x4 പി വി സി ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. ലൈറ്റ് പോയിൻ്റാണ്. നേരെ ഓപ്പോസിറ്റ് നമ്മൾ കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഒരെണ്ണം ഉള്ളപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരെ അതേ അതിൻ്റെ ഈ സൈഡാണെങ്കിൽ ഇത് ഈ സൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചം കുറവുണ്ടെങ്കിൽ ഒന്ന് ഇതിലിടാം, ഒന്ന് അതിലിടാം. പിന്നെ എല്ലാത്തവർക്ക് ചെറിയ ആളൊക്കെ ആണെങ്കിൽ ഒന്നിൽ ഫാൻസി ലൈറ്റും ഒന്നിൽ സാധാ ലൈറ്റും ഫിറ്റ് ചെയ്യാം. പിന്നെ LEDകൾ നമ്മൾ ഹാളിൽ 4 കോർണർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു LED ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു LED ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു LED. അപ്പോൾ ഒരു ആർഭാടമായിട്ട് കുറേ പോയിൻ്റ്, കുറേ ലൈറ്റ് പോയിൻ്റ് നമ്മൾ വീട്ടിലുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. വലിയ ആർഭാടമായിട്ടൊന്നും വേണ്ട, ഒരു 4 ഒക്കെ സ്റ്റാൻഡേർഡായിട്ട് ഇട്ട് കൊടുക്കാനുള്ള ലെവൽ മതി. 3 ആകുമ്പോൾ ഒരു 3 ഒരു ഏകദേശം ഒരു 3 2 3 6 3 4 12 വാട്ട്സിന് നമുക്ക് ഈ ഒരു ഇതിൽ വരുള്ളൂ. സാധാരണ നമ്മൾ ഹാളിൽ യൂസ് ചെയ്യുന്ന ബൾബാണ് 12 വാട്ട്സിൻ്റെ, അത്രേ കറണ്ട് ഇതിലെടുക്കുന്നുള്ളൂ നടത്തും ഈ LEDയിൽ. പിന്നെ നമ്മളിവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്നുണ്ട് ഇവരെ. അപ്പോൾ ആ അക്വേറിയത്തിലേക്ക് ഒരു ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മളവിടെ കൊടുക്കുന്നതാണ്. എല്ലാം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു വ്യക്തമായിട്ടുള്ളൊരു സ്ട്രെച്ച് ഒരു പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും പോയിൻ്റ് കറക്റ്റ് ചെയ്യാൻ അർത്ഥം. നമ്മൾ വീട്ടുകാരോട് ചോദിക്കും എന്തൊക്കെയാണ് നിങ്ങൾ ഐഡിയാസ്, വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യണമെന്നൊക്കെ. പിന്നെ നമ്മളായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ചില വർക്കുകളുണ്ട്. ഇപ്പോൾ ഈ സോക്കേസിലൊരു ചാർജിങ് പോയിൻ്റ്,
വീട്ടുകാർക്കറിയില്ല അവിടെ അത് വീട് ഉപയോഗിച്ച് അവർ താമസമൊക്കെ ആയതിൻ്റെ ശേഷം അവർക്ക് മനസ്സിലാവും അവിടെ ഒരു ചാർജിങ് പോയിൻ്റ് വേണ്ടതായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഒരു ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ്, നമ്മളെ ഒരു അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്തേക്കുള്ള ലൈറ്റാണ്. ഇനി സ്റ്റെയറിൻ്റെ അടുക്ക് വരികയാണെങ്കിൽ ഇതൊരു പറകോളാണ്. ഇതിൽ നാല് ലൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, സെൻട്രൽ ലൈറ്റ്. നമുക്ക് 1 വാട്ടിൻ്റെ വേണമെങ്കിൽ 1 വാട്ടിൻ്റെ ഇടാം, 3 വാട്ടിൻ്റെ വേണമെങ്കിൽ 3 വാട്ടിൻ്റെ ഇടാം. നമ്മളിവിടെ 1 വാട്ടാണ് ഇടുക. അപ്പോൾ 1 ആകുമ്പോൾ ഏകദേശം ഒരു 4 വാട്ടിൻ്റെ ഒരു ബൾബ് അവിടെ വരുള്ളൂ. ഓക്കെ, ഇത് ഞാനിവിടെ വെച്ചിരിക്കുന്ന ഒരു 6x3 ആണ്. 6x3 പറഞ്ഞാൽ നമുക്കൊരു 6 സ്വിച്ച്, ഇതിൽ 6 MD. അപ്പോൾ നമുക്കൊരു 8x3 ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 6 MD എന്ന് പറയും. 6 സ്വിച്ച് കൊള്ളുന്ന ഒരു ഗ്യാപ്പാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഞാനൊരു ഫൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ടൈലിൽ നിന്ന് ടൈലിലേക്ക് ലൈറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഫൂട്ട് ലാമ്പ് മിക്ക സ്ഥലത്തും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ ഒരെണ്ണം കൂടി വരും. പിന്നെ അതാ ഞാൻ അതിൽ ആ ലൈനിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 3 എണ്ണം 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5 ഫുട് ലാമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഈ പറകോളത്തിൻ്റെ. അപ്പം നമുക്കെന്താ വെച്ചാൽ ചിലവർ ഒറ്റ ലൈറ്റിൻ്റെ കൺട്രോളെ ഇവിടെ 2 ആക്കി കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു പറകോളത്തിൻ്റെ ലൈറ്റ് ഇടണമെങ്കിൽ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ താഴത്ത് ഓഫ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് വലിപ്പമുള്ള ബോർഡ് വെച്ച് എന്താ വെച്ചാൽ ഈ ഫുട് ലാമ്പിൻ്റെ 2 എവിടെ കിട്ടും, ആ ഒരു പറകോളത്തിൻ്റെ 2 എവിടെ കിട്ടും. പിന്നെ ഇതിലൊരു സീലിംഗ് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ 2 വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്കൊരു ചാർജിങ് പോയിൻ്റ്, ജസ്റ്റ് എവിടേക്കെങ്കിലൊക്കെ കറണ്ടൊക്കെ ആവശ്യമായിട്ട് വരണമെങ്കിൽ നമുക്ക് അതിനൊരു ചാർജിങ് പോയിൻറ്റും കൂടി ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഇവിടെ ഒരു സാധാ ഒരു ഹോൾഡർ വേണം. ആ സാധാ ഹോൾഡറിനുള്ള ഒരു സ്വിച്ച് ഇവിടെ വേണം. അതുകൊണ്ടാണ് ഞാനിവിടെ 6x3 സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ റൂമിലേക്ക് കടക്കുമ്പം ഇവിടെ ഞാൻ ഒരു ഹോൾഡറിനുള്ള പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഒരു ഹോൾഡറിനുള്ള പോയിൻ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ 2 പോയിൻ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഓപ്പോസിറ്റ് വെക്കാണ്ട് ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഐഡിയ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും 1 0 ഓൾബൈറ്റ് യൂസ് ചെയ്യാനാണ് 2 ഹോൾഡർ വെച്ചിരിക്കുന്നത്. ചിലർ ഒരു ഹോൾഡർ മതി എന്ന് പറയും. അപ്പോൾ സീലിംഗിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ഓർഡർ ഒക്കെ മതി. പക്ഷെ നമുക്ക് സീലിംഗിൽ ഇല്ലാത്തതുകൊണ്ട് 1 0 ബൾബിനും 1 സാധാ ബൾബിനും വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു എ സി പോയിൻ്റ് ഇവിടെ വരുന്നുണ്ട്. ഒരു 3x3 ഒരു എ സി പോയിൻ്റാണ്. ചിലവരിത് പുറത്തേക്ക് വെക്കും. പുറത്തേക്ക് വെക്കുന്ന എന്താ വെച്ചാൽ സ്റ്റെബിലൈസർ പുറത്ത് വെക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പുറത്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് 9x3 ആണ്. 9x3 പറഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആണ്. നമ്മൾ ബെഡ് ലാമ്പിൻ്റെ അവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഇട്ട് കൊടുക്കും. സാധാരണ ഉപയോഗിക്കാൻ പാടില്ല, എന്നാലും നമ്മൾ ഇട്ട് കൊടുക്കും. ഈ അല്ല അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ അലാറം അടിക്കാനോ അങ്ങനെ കയറ്റത്തിൽ ഒരു സൗകര്യത്തിന് അടുത്ത് പോകുക. അപ്പോൾ ഒരു ബെഡ് ലാമ്പിൻ്റെ അടുത്ത് നമ്മളൊരു ചാർജിങ് പോയിൻ്റ് പ്ലസ് എ സിക്ക് ഒരു സെപ്പറേറ്റ് ബോക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിലൊരു എ സിയുടെ സ്വിച്ച് സെപ്പറേറ്റ് വരിക, കാരണം കൺഫ്യൂസ് ആവരുത്. അപ്പോൾ നമ്മൾ എ സിയുടെ സ്വിച്ച് സെപ്പറേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ഫാനും ലൈറ്റും 2A കൊടുക്കും, ഒരു ചാർജിങ് പോയിൻ്റ് കൊടുക്കും, ഒരു ഫൂട്ട് ലാമ്പ്. ഫൂട്ട് ലാമ്പ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് താഴത്തേക്ക് ഒരു ഫുട്ട് ലാമ്പ് കൊടുക്കും. ഒരു 0 ബൾബ് യൂസിങ് ആണ്. അപ്പോൾ ഫ്ലോറിലാണ് അത് ലൈറ്റായി നിൽക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ആ 2 ലൈറ്റ് ഓഫ് ചെയ്താലും നമുക്ക് ഉറങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം കട്ടിൻ്റെ അടിയിലേക്കോ അല്ലെങ്കിൽ ഈ ഫ്ലോറിലേക്കോ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ലൈറ്റ് ഉണ്ടാവുള്ളൂ. ഏത് ബ്ലൂ കളറോ റെഡോ നമുക്ക് ഇഷ്ടമുള്ള വാമോ ഏത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഫുട്ട് ലാമ്പ് നമ്മൾ എല്ലാ റൂമിലും ഓരോന്ന് അഡീഷണൽ കൊടുക്കുന്നതാണ്. പിന്നെ ഇവിടെ തന്നെ ഞാൻ ഈ ഇവിടെ ഒരു ബേസൻ സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. അപ്പോൾ ബേസൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ ഒരു മിറർ ലൈറ്റ് കൊടുക്കും, ഒരു ട്യൂബോ ഒരു LED ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിറർ ലൈറ്റ് കൊടുക്കും. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ 3x3, കാരണം ഈ മിറർ ലൈറ്റ് ചിലവർ ഹാളിലത്തെ സ്വിച്ചിൽ കൊടുക്കും. അങ്ങനെയല്ല, നമ്മൾ അതിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ നമുക്കത് ഇടാൻ വളരെ സൗകര്യമായിരിക്കും. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട് മിറർ ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം പിന്നെ നമ്മൾ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഉറുമ്പ് കൂട് കൂട്ടില്ല. ഞാൻ ജസ്റ്റ് തംബ്നെയിലിൽ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറുമ്പ് കൂട് കൂട്ടായിരിക്കാം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാസ്കിങ് ടാപ്പ് ഇതേപോലെ ഇതിൻ്റെ പിറകുവശത്തും അടിക്കും. കാരണം കമ്പനി തരുമ്പോൾ അതിൻ്റെ ബാക്കിൽ കുറച്ച് ഹോളുകൾ ഉണ്ടായിരിക്കും. ആ ഹോളുകൾ ആണയൊക്കെ അടിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പർപ്പസ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ ആ ഹോളുകൾ കവർ ചെയ്യും ഞാൻ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉറുമ്പുകളൊന്നും പൊടി മണ്ണൊന്നും കറക്കാതിരിക്കാനും. എന്നുവെച്ചാൽ പൈപ്പ് ഇട്ട് ജസ്റ്റ് ഇതിൽ പൈപ്പ് ഇട്ടതിൻ്റെ സിമെൻറ്റ് വെച്ച് ജസ്റ്റ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പാക്ക് ചെയ്യും. ഉറുമ്പിന് കിടക്കാനുള്ള ഒരു സാധ്യത നമ്മളിവിടെ വരുത്തില്ല. കാരണം എന്താ വെച്ചാൽ ഒരു 10-40 കൊല്ലം കഴിഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു ഉറുമ്പിൻ്റെ തരി പോലും ഇതിലുണ്ടാകാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ വയറിങ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ ഇത് നമ്മൾ ചെയ്യും. ചിലവർ ഈ ബോർഡ് ഫിറ്റ് ചെയ്യില്ല അങ്ങനെ. എപ്പോഴും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഉറുമ്പിന് കിടക്കാനുള്ള സൗകര്യം നന്നായിട്ട് കുറയുകയാണ്. അപ്പം അതും ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. പുതിയ ആളുകൾ ഈ ഫീൽഡിലേക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഉറുമ്പ് കിടക്കാതിരിക്കാൻ ഞാൻ ഈ ജസ്റ്റ് ഈ ഒരു മെറ്റൽ ബോക്സിൻ്റെ സൈഡ് മൊത്തം കവർ ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ. അതിൻ്റെ സൈഡ് മൊത്തം ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യും, കാരണം ആ ഹോളുകൾ കാണാനില്ല, അതൊക്കെ കവർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഒരു ഉറുമ്പോ ചതിലോ കിടക്കാതിരിക്കാനുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പൈപ്പ് കയറാനുള്ള ഹോൾ മാത്രം നമ്മൾ ഫ്രീ ആക്കിയിട്ടുള്ളൂ. അപ്പൊ ഇത് പ്ലാസ്റ്റിക്, ഇതൊരു പ്ലാസ്റ്റിക് ആയ കാരണം ഇത് ചതിര് പിടിക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മള് തേച്ച് ബോർഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ അതേപോലെ നന്നായിട്ട് സിമെന്റ് ഇട്ട് കൊടുക്കും, കാരണം ഒരു മണ്ണിന്റെ ഒരു അംശം പോലും അവിടേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മാസ്കിന്റെ അപ്പൊ നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാല് ചതിര് തിന്നില്ല, പ്ലാസ്റ്റിക് അങ്ങനെ ചതിര് തിന്നില്ല. അപ്പൊ ആ ഒരു ലെവലിലാണ് നമ്മളിത് ചെയ്യുന്നത്. നന്നായിട്ട് അടിക്കും, ഒറ്റ കോട്ടിംഗ് അല്ല, ഞാൻ രണ്ടു മൂന്ന് ടൈപ്പ് അടിക്കും, കുറച്ച് ടൈപ്പിൽ തന്നെ. എന്നിട്ട് ജസ്റ്റ് ഉള്ളിൽ നിന്ന് ഈ സിമെന്റോട് നന്നായിട്ട് പാക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ നനവോ അങ്ങനെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാലും ഉള്ളിലിട്ട് ഉറുമ്പിനെ ചതിലിനെ കടത്തിട്ടില്ല എന്നാണ് അതിന്റെ ഒരു പ്രൊട്ടക്ഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മള് ചെമ്മന്റിൽ വെക്കുന്ന ഭാഗം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ ഇത് ഫിക്സ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു എന്താ പറയാ 10-40 കൊല്ലോ അതിന്റെ മേലെ നമ്മൾ ഏകദേശം പറഞ്ഞാണ് അതിന്റെ മുകളിലൊക്കെ നമുക്ക് ഉറുമ്പിന്റെ ശല്യം ഇല്ലാതെ തന്നെ. നമ്മൾ സാധാരണ വയറിങ്ങിലൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് അങ്ങനെ ഉറുമ്പിന്റെ ശല്യം ഒന്നും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.